ഹലോ ആൻഡ് വെൽക്കം ടു ക്രിഷ് പോണ്ടലസ്റ്റ്. കൊല്ലം തെന്മല വഴി തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. ചുറ്റും മലയും പച്ചപ്പൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂട്ടാണിത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സൺഫ്ലവർ പാടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്, സൂര്യകാന്തി പാടങ്ങൾ. തെങ്കാശിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് പോകാനുള്ള ദൂരം. കണ്ടോ, കാറും ബൈക്കും ലോറിയും മാത്രമല്ല, നമുക്കിവിടെ വന്നാൽ പശുക്കളും ആടുകളും വരെ റോഡിൽ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഈ സ്ഥലം പെട്ടെന്ന് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ, റോജ സിനിമയിൽ മധുബാലയുടെ ഗ്രാമമായിട്ട് കാണിക്കുന്നത് ഈ ഗ്രാമമാണ്. എല്ലാ വർഷവും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ഇവിടെ സൂര്യകാന്തി പാടങ്ങൾ മൊത്തത്തിൽ പൂക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് ഫോട്ടോസൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. എല്ലാ വശത്തും സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ അവിടെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. ബാക്ക്ഗ്രൗണ്ടിൽ വിൻമിലും കുറേ മലകളും പച്ചപ്പും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഈ പാടത്തിനകത്തിറങ്ങി ഫോട്ടോയും മറ്റുമൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് പെർമിഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വേലിയൊക്കെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ, വരുന്ന ടൂറിസ്റ്റ് ഇറങ്ങി പൂക്കളെല്ലാം നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദയവേ ഇത് പൂക്കളൊന്നും നശിപ്പിക്കരുത്, കാരണം നമുക്ക് ഇനിയും ഇത് കാണണം. ഇനിയും ഈ പൂക്കളുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ നശിപ്പിക്കാതിരിക്കുക. ഇവിടുത്തെ മണ്ണ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മണ്ണാണ്. കാലി പറ്റിക്കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എടുത്ത് കളയാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സുന്ദരപാണ്ഡ്യപുരം വരെ വരികയാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ വേറൊരു സ്ഥലം കൂടെ അടുത്ത് തന്നെ ഉണ്ട്. തിരുമലൈക്കോവിൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ നമുക്ക് തിരുമലൈക്കോവിലേക്ക് പോകാം. വണ്ടിയിൽ തന്നെ ഏകദേശം മുകളിലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ മുകളിൽ വരെ നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ പോകാം. അതിന് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് അവിടെ, ഒരു 60 rupees എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഈ പാർക്കിങ്ങിലേക്ക് പോകുന്ന റൂട്ട് നമ്മൾ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോലെ ഹൈ റേഞ്ചസ് കയറുന്ന സെയിം ഫീലാണ് കിട്ടുന്നത്. ബിക്കോസ് 4 പാടും സീനറിയാണ്. അമ്പലത്തിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം, അല്ലാണ്ട് വെറുതെ ഒരു ഡ്രൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റും. തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ പൻപുലി എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ചെങ്കോട്ടയുടെ ഒരു പാർട്ടാണ്. പൻപുലിയിലാണ് ഈ തിരുമലൈക്കോവിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതൊരു മുരുകൻ ടെമ്പിളാണ്. അമ്പലം ഓപ്പൺ ആയിരിക്കുന്ന ടൈം മോർണിംഗ് 6 AM to 1 PM, പിന്നെ 5 PM to 8:30 PM ആണ്. നോർമലി തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്നത് നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നോക്കുമ്പോൾ നമ്മുടെ ആ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറും. തിരുനെൽവേലി സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന വിൻമിൽ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഫുൾ ക്യാൻവാസ് ആണ്. ഭഗവാൻ മുരുകൻ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയ സ്ഥലം എന്നുള്ള പേരിലാണ് തിരുമലൈക്കോവിൽ അറിയപ്പെടുന്നത്. സപ്പോസ് നിങ്ങൾക്ക് വണ്ടിയും കൊണ്ട് മുകളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പടിക്കെട്ടുകളുണ്ട്. ഏകദേശം 625 പടികളാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഇതൊരു വർത്ത് വിസിറ്റ് പ്ലേസ് ആണ്. സുന്ദരപാണ്ഡ്യപുരം വരുന്നവർക്ക് എന്തായാലും ഇവിടെയും വരാം, വളരെ അടുത്താണ്. ഈ രണ്ട് സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. ഒരു ഹാഫ് ഡേ പ്ലാൻ മതിയാവും. ഒരു വീക്കെൻഡ് ഡ്രൈവ് അല്ലെങ്കിൽ റൈഡ് എല്ലാം പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ രണ്ട് സ്ഥലവും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കരുത്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. അൻടിൽ ദെൻ, അഡിയോസ് അമിഗോസ്.